ഈശോയുടെ കുഞ്ഞുമക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമുക്ക് ഈശോപ്പയുടെ കൈകളിൽ ഉറങ്ങിയാലോ? അത്ഭുതം തോന്നുവാണോ? ഈശോപ്പയുടെ കൈ കിടന്ന് എങ്ങനെ ഉറങ്ങുന്നല്ലേ? എന്നാലേ ഉറങ്ങാൻ പറ്റും കേട്ടോ. നമ്മൾ ഉറങ്ങാൻ പോണതിന് മുമ്പ് ഈശോപ്പയോടെല്ലാം പറയില്ലേ, ഈശോപ്പാ ഇന്ന് എന്തൊക്കെ ഉണ്ടായി, ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തു, ഈശോപ്പയ്ക്ക് സന്തോഷമാണോ, ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തു, ചില ചില ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ തോന്നി, പക്ഷേ ഈശോപ്പാനെ ഓർത്തപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഈശോപ്പാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കുമല്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്തെ പറയണേ, ഈശോപ്പാ ഈശോപ്പയുടെ കയ്യിൽ ഞാൻ കിടന്നോട്ടെ അല്ലേ. നമ്മുടെ ഉറക്കം ഈശോപ്പയുടെ കൂടെയാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. ഈശോപ്പയ്ക്ക് ഒത്തിരി സന്തോഷവും, നമ്മളും ഈശോപ്പയും ഒന്നായിട്ട് തീരും. നമ്മുടെ ഹൃദയം ഇരിക്കുമ്പോൾ ഈശോയുടെ ഹൃദയം അവനൊപ്പം ഇരിക്കും അല്ലേ. അപ്പൊ നമ്മൾ രാവിലെ എണീക്കുമ്പോ ഉണ്ടല്ലോ, നല്ല ഫ്രഷ് ആയിരിക്കും, ഹാപ്പി ഹാപ്പി ആയിരിക്കും. പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈശോടൊപ്പം ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പോ നമുക്കിന്ന് ശ്രമിച്ചു നോക്കിയാലോ, രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഈശോപ്പയുടെ കൈ കിടന്നു പറഞ്ഞാൽ നമുക്ക് ഈശോയെ വിളിക്കണം കേട്ടോ. ഈശോപ്പാ വായോ നമുക്ക് ഉറങ്ങാം, എനിക്ക് ഈശോപ്പയുടെ കൈ കിടന്നുറങ്ങണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈശോപ്പയെ വിളിക്കണം കേട്ടോ. എന്നിട്ടോ രാവിലെ എണീക്കുമ്പോഴോ ആദ്യം നമ്മൾ ആരോടാ സംസാരിക്കാം? ഈശോപ്പയോട് അല്ലേ. ഈശോപ്പയോട് സംസാരിക്കുമ്പോ എന്ത് സന്തോഷമായിരിക്കും ഈശോപ്പയ്ക്ക്. അപ്പൊ നമുക്കുള്ള ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഈശോപ്പ തരും അല്ലേ. കൃപകളെല്ലാം തന്നെ നമ്മളെ നിറയ്ക്കും. അപ്പൊ നമുക്ക് ഈശോപ്പയുടെ കയ്യിലുറങ്ങി ഈശോപ്പയുടെ കയ്യിലോണരുകയും ചെയ്യാം. ഓക്കേ. പ്രൈസ് ദി ലോർഡ്. ആവേ മറിയ. Thank you.